രവീന്ദ്രന്റെ ക്യാരക്ടർ ആക്ച്വലി എന്റെ ഡാൻസ് മാറി വരുന്നുണ്ടെങ്കിൽ ഈ തനുജയുടെ ഡാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളി അവിടെ ഇരുന്ന് ഡാൻസ് കാണൂ. അതല്ല വേറെ ആരെങ്കിലും ഡാൻസ് ചെയ്യുകയാണെങ്കിൽ പുള്ളി ഒരു എന്തെങ്കിലും ഒരു പെക്ക് വല്ലതും അടിച്ച് എണീച്ചൊക്കെ പോകും. അപ്പൊ പുള്ളി സത്യത്തിൽ ആ ബാറിലേക്ക് വരുന്നത് തനുജേനെ കാണാൻ വേണ്ടി മാത്രം. പുള്ളിയുടെ പ്രണയം, ഉള്ളിലുള്ള പ്രണയമാണ് ഈ നർത്തകര്. കാരണം അയാളുടെ അമ്മ ഇതേപോലെ തന്നെ ഡാൻസ് ടീച്ചറായിരുന്നു. അവര് കഷ്ടപ്പെട്ട് അച്ഛൻ മരിച്ച് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളി ഈ നിലയിലേക്ക് എത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡാൻസിന് പ്രത്യേകത, ഇവർ ക്യാബറോ ഡാൻസോ ഒന്നുമല്ല, ഇതൊക്കെ വളരെ ക്ലാസിക്കൽ. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കലാ ക്ഷേത്ര കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചുകൊണ്ട് ആ ആ ഒരു അവരുടെ ആ ഡാൻസിനോടുള്ള അവരുടെ പ്രതിപത്തി അവർ ശരിക്കും അവരുടെ ഈ വാർ ഡാൻസിലും അവർ കാണിക്കുന്നത്. അപ്പൊ അതിലെ ഉള്ള ആ യഥാർത്ഥമായ അവസ്ഥയാണ് പുള്ളിയുടെ സ്നേഹത്തിനുള്ള കാരണം തന്നെ. ഇവര് തമ്മില് പറഞ്ഞ ഇവര് തമ്മില് നമ്മള് നമ്മളധികം സീൻസിലൊന്നും കാണിക്കുന്നില്ല. അത് ഈ ബ്രിട്ടാസിന്റെ ഒരു ഇമേജ്, ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിന്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഈ സിനിമയിൽ ഓരോ ഷോട്ടും എടുത്തത്. അപ്പൊ ആ പ്രണയം കാണിക്കാൻ നമ്മൾ മനോഹരമായ ഒരു പാട്ട് ദീപു കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയുമ്പോഴേ ദീപു എന്തെങ്കിലും പോയി ബാറിൽ ഡാൻസ് കണ്ടോ സത്യത്തില്? ഇല്ലേ, നമ്മുടെ മനസ്സിലൊരു ബാർ ഡാൻസ് പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇമേജ്. അത് ഈ യോയോ ഡാൻസ് അതന്നെ, അതല്ലല്ലോ ഇത്. ആ ടൈപ്പ് അല്ലേ രണ്ട് പ്രണയം ഒന്ന് പാടാം. ആ രണ്ട് പ്രണയം അത് വേറൊരു സിറ്റുവേഷനിലൊരു ലവ് സോങ്. ബാർ ഡാൻസ് എന്ന് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ അതിന് മധുവട്ടം പറഞ്ഞ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലല്ലോ, ബാർ ഡാൻസിൻ്റെ രീതിയിലേ അല്ല. അച്ഛനെ എഴുതുമ്പോഴും രാധാകൃഷ്ണ പ്രണയം അതിൽ നമ്മളുണ്ടാകും. ഒരു ഒരു ശരിക്കും ഡാൻസ് പെർഫോമൻസിന് പറ്റിയ ഒരു പാട്ട് എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. അപ്പം ബാർ ഡാൻസ് പെർഫോമൻസ് അല്ല, സാധാരണ സ്റ്റേജ് പെർഫോമൻസിന് പറ്റുന്ന ഒരു പാട്ട് എന്നുള്ള നിലയിലാണ് എന്നോട് പറയുന്നത്. അപ്പൊ അതിന് ആ സ്റ്റോറിയിലേക്ക് വരുന്ന ഒരു രീതി ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം അച്ഛൻ അതിനനുസരിച്ചിട്ടുള്ള ലിറിക്കും വന്നു. ഞാൻ ചെയ്ത മ്യൂസിക്കിനെ ഞാൻ മ്യൂസിക് കേൾപ്പിച്ചു ആദ്യം തന്നെ. അപ്പൊ അത് ഓക്കെ ആയപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സംഭവം മൊത്തം കേട്ട് വന്നപ്പോഴേക്കും നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ഉള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഇത് ഈ ബാറുമായിട്ട് എങ്ങനെ ചേരുന്നു എനിക്ക് ഒരു പിടിയില്ല. പക്ഷെ അത് പടം കണ്ടപ്പോ കറക്റ്റ് കാരണം എനിക്ക് തോന്നുന്നത് പല ഇതിലും എനിക്ക് തോന്നുന്നു പടം കണ്ടപ്പോ തോന്നിയത് എന്താണെന്ന് വെച്ചാല് ആ രാജ്യത്തെ കംപ്ലീറ്റ് ഒപ്പി എടുത്ത പോലെ ഉണ്ട് അല്ലേ. അപ്പൊ അത് ശരിക്കും നല്ല നല്ല സിനിമോഗ്രാഫിയാണ് പടത്തിന്റെ. സിനിമോഗ്രാഫി അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ സാർ. ഇല്ല, സിനുവിനെ എനിക്കറിയാം, നേരത്തെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സിനുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്റ്റഡി ക്യാമ്പ് ഉപയോഗിക്കാൻ സിനു തന്നെ ചെയ്തത്. അതുപോലെ സിനു വളരെ സ്ട്രെയിൻ ചെയ്ത് ക്യാമറ ചെയ്യുന്ന ഒരു ഇത്ര ആത്മാർത്ഥതയുള്ള ഒരു ക്യാമറമാനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഓരോ എലമെൻറ്റിലും പുള്ളിയിട്ടൊക്കെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി, പുള്ളി അങ്ങോട്ട് ചെയ്തോളൂ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഷോട്ട്സുകൾ, കാരണം നമുക്ക് എക്യുപ്മെൻസ് ഇല്ല, ട്രാക്ക് ആൻഡ് റോൾ ഇല്ല, ക്രെയിൻ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ കണ്ടും ഈ ഫീലിംഗ് ഉണ്ടാക്കാൻ പുള്ളിയെടുത്തൊരു എഫേർട്ട് ഉണ്ട്. അതാണ് എന്നെ ഏറ്റവും വലിയ ആകർഷിച്ചത്. അതെൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും അറിയുന്നതുകൊണ്ടാണ്. രണ്ട് പ്രണയം ഒന്ന് രണ്ട് പേര് പാടാൻ പറ്റുമോ? ആ രണ്ട് പ്രണയം പിന്നെ അത് മസ്കറ്റിലെ ഏറ്റവും 3000 വർഷം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം, മസ്കറ്റിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ പഴയ വില്ലേജ് പഞ്ചായത്തിലധികം വർഷം എപ്പോഴും അതിന്റെ ആ മണ്ണുകൾ കൊണ്ടുള്ള വീടുകൾ അതിങ്ങനെ ഒരു മലയുടെ മുകളിലാണ്, അവിടെയാണ് ഈ രംഗം ഷൂട്ട് ചെയ്തത്. നല്ല രസമാണ്. മസ്കറ്റ് ഭയങ്കര കുന്നും മലകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇത്
നമുക്ക് മനസ്സിലാവും. സിനിമയുടെ കഴിവ് കൂടി അതിലുണ്ട്. കുറേ ആ പാട്ടിലും നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് പ്രണയ ചന്ദ്രരായ പാട്ട്, രണ്ട് പ്രണയ ചന്ദ്രരായി ചേർന്നുദിച്ച കണ്ണുകൾ നിന്റെ കണ്ണുകൾ, ചന്ദ്രകാന്ത കല്ലു പോലലിഞ്ഞു പോയ മാനസം എൻ്റെ മാനസം, കണ്ടതാദ്യമായി നാം കണ്ടതാദ്യമായി നൂറു ജന്മമായി തേടിടുന്നു രണ്ടു പ്രണയ ചന്ദ്രരായി ചേർന്നുദിച്ച കണ്ണുകൾ നിന്റെ കണ്ണുകൾ. അകലെ അകലെ അകലെയാണു നമ്മളെങ്കിലും ചാരെ നിന്ന പോലെ കൂട്ടിനുള്ളിലെങ്കിലും കൂടെയുള്ള പോലെ അരികെ നമ്മളൊന്നു ചേരുവാൻ കൊതിച്ച നേർനോവുകൾ രണ്ടു പ്രണയ ചന്ദ്രരായി ചേർന്നുദിച്ച കണ്ണുകൾ നിന്റെ കണ്ണുകൾ, ചന്ദ്രകാന്തക്കല്ലു പോലലിഞ്ഞു പോയ മാനസം എൻ്റെ മാനസം. അച്ഛനും മോനും കൂടെ ചേർന്ന് ചെയ്തുകൊണ്ടാട്ടോ. ഇനിയ തമിഴിലും മലയാളത്തിലും ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും ഒരു തമിഴിൽ കിട്ടുന്ന ഒരു സപ്പോർട്ട് മലയാളത്തിൽ കിട്ടിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഇല്ല, ആക്ട്രസ് ആയിട്ട് അല്ലെങ്കിൽ ഹീറോയിൻ ആയിട്ട് ചെയ്തത് തമിഴിലാണ് കൂടുതലും ചെയ്തിരുന്നത്. എനിക്കൊന്ന് കൂടുതൽ ഒരു നോമിനേഷൻ ആക്കിയാലും ആയിട്ട് പറഞ്ഞു മലയാളത്തിലെ ഫേമസ് ആയിട്ടാണ് തമിഴിലേക്ക് പോകുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തമിഴില് ഫേമസ് ആയതിനു ശേഷമാണ് ഞാൻ. അപ്പൊ ഇവിടെ വില കൂടിയല്ലോ. അതെ, ഇവിടെ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പേ ഡാൻസ് ഡാൻസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോഡലിംഗ് ഉണ്ടായിരുന്നു. 2005 മിസ്റ്റർ മാൻഡ്, 2010 മിനിസ്ക്രീൻ മാറാണ്. അങ്ങനെ ഒരു 5 മോഡലിംഗ് തന്നെ പ്രൊഫഷണൽ റാമ്പ് മോഡലായിട്ട് വർക്ക് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ആക്ട്രസ് ആവുന്നത്. പിന്നെ ഈ പടത്തോട് ഇനി പിന്നെ വെള്ളി വെളിച്ചത്തിലെ ഇനിയ എന്ന് പറയുമ്പോൾ ശരിക്കും ഇനിയ പേരിട്ടത് തന്നെ ഭാഗ്യ സുളഭ എന്ന് പറഞ്ഞ എന്റെ ഫസ്റ്റ് നാഷണൽ അവാർഡ് മൂവിയായ അതിലെ ഡയറക്ടർ സർഗുണം സാറാണ്. ഇനിയെന്ന് വെച്ചാൽ ഇനിയിപ്പ് മധുരം എന്നാണ് അവിടുത്തെ തമിഴ് കൾച്ചറിലെ നെയിമാണ്. ഈ സിനിമയുടെ അതിമധുരമായി മാറും. അതിമധുര അതിമധുരമായി മാറും. ശരിക്കും ഇനിയ പേര് വെച്ചതിന് ശേഷം എനിക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫിലിം കരിയറ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മള് മച്ചയുടെ നേരത്തെ പറഞ്ഞതുപോലെ കാസ്റ്റ് ചെയ്യുമ്പോ പുള്ളിയിൽ നിന്നും ജേർണലിസ്റ്റ് എന്നുള്ളതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകത പ്രതീക്ഷിച്ചു കൊണ്ടാണ് ചെയ്തത്. മാത്രമല്ല ഷൂട്ട് ചെയ്യുമ്പോ പോലും ഞാൻ നേരത്തെ പ്രൊഡ്യൂസർ ഞങ്ങൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന വിഷയം പല ലുക്കുകളുണ്ട്. ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും പ്രധാനമായി വേണ്ടി വരുന്നത് വികാരങ്ങൾ കൊടുക്കാൻ കഴിയുന്നു. അതിൽ പുള്ളി വിജയിച്ചു എന്നുള്ളതാണ്. ആ ക്ലൈമാക്സിൽ എടുക്കുന്ന പല ഷോട്ട്സ് ഉണ്ട്, അതിപ്പോഴും ഈ ഇന്റർവ്യൂ തൊട്ടുമ്പോൾ ഞങ്ങൾ ഇരുന്ന് കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചെയ്ത ആ ലുക്ക് അതിനകത്ത് പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്, വളരെ നന്നായിട്ട് പുള്ളിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പ്രണയം ഉള്ളി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായില്ല. പ്രണയമാണ് മാത്രം നിക്കണേ, ഞാൻ പ്രണയിക്കാറേ പോവാറില്ല. അപ്പൊ എന്താണ്, ഇനിയും എനിക്ക് തോന്നുന്നു മധുസാറിന്റെ അടുത്ത പടം ആരാധകരൊക്കെ ഇതുപോലെ അവതാരകരെ വെച്ചായിരിക്കാം. വലിയൊരു കാര്യം, എനിക്കത് അഭിനയിക്കാനായിട്ട് മധു അതാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഓരോ അവതാരകരെ വെച്ചിട്ട് ഇങ്ങനെ അഭിനയിപ്പിക്കുന്നോണ്ട് ഇനിയിപ്പൊ അഭിനയിപ്പിക്കാനായിട്ട് ആരെങ്കിലും തേടണമെങ്കിൽ ഇവിടെ ആളെ അന്വേഷിക്കേണ്ട ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ആരാധകരെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ പടം ഒരുപാട് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, ഇനിയൊരു
ഒരു ഹാർട്ടിക് വിജയത്തിലേക്കൊക്കെ പോട്ടെ അല്ലേ, മാറട്ടെ. അപ്പം എന്താണ് ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ഇതിൽ ഞങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.